കേരള കോൺഗ്രസിലെ ജനാധിപത്യ വിരുദ്ധ പ്രവണതകളും അഴിമതിയുമാണ് പാർട്ടി വിട്ടിറങ്ങാൻ കാരണമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ സ്ഥാപന ഉദ്ദേശം പൂർത്തിയാക്കാൻ പാർട്ടി പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പ്രവർത്തകർ തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റിയിലെ 320 അംഗങ്ങളും പോഷക സംഘടനകളിൽ നിന്ന് രാജിവെച്ചു വന്നവരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സമ്മേളനം ഫ്രാൻസിസ് ജോർജിനെ പാർട്ടിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തു. പാർട്ടി ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുമെന്ന് പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നുള്ള പുതിയ പ്രസ്ഥാനം ഇതിനാൽ നിലവിൽ വന്നിരിക്കുകയാണ്. മതേതര പുരോഗമന ശക്തികളുമായി ചേർന്നുകൊണ്ട് എല്ലാ പോരാട്ടങ്ങൾക്കും ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രസ്ഥാനം മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, ഡോക്ടർ കെ സി ജോസഫ്, പി സി ജോസഫ്, വക്കച്ചൻമറ്റത്തിൽ വിനു ജോബ് കുഴിമണ്ണിൽ, സണ്ണി മണ്ണത്തൂക്കാരൻ തുടങ്ങി നിരവധി നേതാക്കൾ പാർട്ടി രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ മാസം 16 കോട്ടയത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കും. പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കരട് ഭരണഘടനയ്ക്ക് യോഗം അംഗീകാരം നൽകി. റിപ്പോർട്ടർ കൊച്ചി.